Assalamu alaikum. Good morning, kids. Can you start our class? Are you ready? Are you ready? Yes. Look this picture. Look this picture. This girl has a pet animal. ഈ ഗേളിന് എന്താണുള്ളത്? പെറ്റ് അനിമൽ ഉണ്ട്. ഗോട്ട് ഈസ് ഇയർ പെറ്റ് അനിമൽ. ആരാണ് അവളുടെ പെറ്റ് അനിമൽ? ഗോട്ട്. ഗോട്ട് ഈസ് ഇയർ പെറ്റ് അനിമൽ. വൺ ഡേ ഷീ വെന്റ് ടു ഹെർ ഗാർഡൻ വിത്ത് ഗോട്ട്. ഒരു ദിവസം അവൾ അവളുടെ ഗാർഡനിലേക്ക് ആരുടെ ഒപ്പം പോയി? ഗോട്ടിനൊപ്പം പോയി. എവിടെയൊക്കെ പോയത്? ഗാർഡന്. എവിടെക്ക പോയത്? ഗാർഡൻ. അവളുടെ ഗാർഡനിന് ഗാർഡനിക്ക് ആരുടെ കൂടെ പോയത്? ഗോട്ടുമായി പോയി അല്ലേ. ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗാർഡൻ ദർ ഈസ് എ ഗേറ്റ്. ഗാർഡന് മുന്നേ എന്താണുള്ളത്? ഗേറ്റ്. ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗാർഡൻ ദർ ഈസ് എ ഗേറ്റ്. ദർ ഈസ് എ ഗേറ്റ്. ഇൻ ഹിയർ ഗാർഡൻ ദർ ആർ മെനി ഫ്ലവേഴ്സ്. ഇൻ ഹിയർ ഗാർഡൻ there are many flowers and there is a bunch of grapes. garden nareya poondotta nareya enda ullathu? flowers. flowers undu pinne bunch of grapes. grapes undu alle pinne enda ullathu? flower nu chuttum butterfly engane paari palannu nadakkunnundu. garden kaanathane valare manoharana alle endu bangiya nareyo. around the garden. ഗാർഡന് ചുറ്റും എന്താണുള്ളത്? എറൗണ്ട് ദി ഗാർഡൻ ദർ ആർ മെനി ഗ്രീനിഷ് ഗ്രാസസ്. എന്താണുള്ളത്? ഒരുപാട് പുല്ലുകളുണ്ട് അല്ലേ. പച്ചപ്പ് നിറഞ്ഞ പുല്ലുകളുണ്ട്. ഗ്രാസ് പുല്ല്. ഗ്രാസ് എന്ന് പറഞ്ഞാൽ എന്താ? പുല്ല്. അപ്പോൾ ഇതിൻ്റെ ഇത് കാണാൻ ഗാർഡൻ കാണാൻ വളരെ മനോഹരല്ലേ. അതുകൊണ്ട് ഗേൾ ആൻഡ് ഗോട്ട് സ്പെൻഡ് സം ടൈം ദർ. ഗേളും ഗോട്ടും എന്താ ചെയ്തത്? ഒരുപാട് സമയം അവിടെ ചെലവഴിച്ചു അല്ലേ. ഒരുപാട് നേരം അവരവിടെ കളിച്ച് നടന്നു. പിന്നീട് അവരെന്ത് ചെയ്തത്? കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു പോയി അല്ലേ. ഈ പാഠത്തിലൂടെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചത്? ഈ സ്റ്റോറിയിലൂടെ വിച്ച് ആർ ദ വേർഡ്സ് വി സ്റ്റഡീഡ് ഇൻ ദിസ് പിക്ചർ. ഈ പിക്ചറിലൂടെ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? ഗേൾ. ഏതാ പഠിച്ചത്? ഗേൾ. ഗേൾ പഠിച്ചില്ലേ. പിന്നെ ഗോട്ട്. ഗോട്ട് അറിയാലോ. ഗോട്ട് എന്താന്നുള്ളത്? ഡൊമസ്റ്റിക് അനിമൽ അല്ലേ ഗോട്ട്. ഗോട്ട്. ഗാർഡൻ പൂന്തോട്ടം. എന്താണ് ഗാർഡന് പറയുക? പൂന്തോട്ടം. ഗാർഡൻ. പിന്നെയോ? ഗ്രാസ്. പുല്ലിനെന്താ പറയുക? ഗ്രാസ്. ഗ്രാസ്. പിന്നെയോ? ഗ്രേപ്സ്. മുന്തിരിക്ക എന്താ പറയുക? ഗ്രേപ്സ്. മുന്തിരിക്ക എന്താ പറയുക? ഗ്രേപ്സ്. ഗ് ഗേൾ. ഗ് ഗ് ഗോട്ട്. ഗ് ഗ് ഗാർഡൻ. ഗ് ഗ് ഗ്രാസ്. ഗ് ഗ് ഗ്രേപ്സ് അല്ലേ. അപ്പോൾ ഈ സൗണ്ട് എവിടുന്ന വരുന്നത്? ഗ് 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 എന്നുള്ള സൗണ്ട് വരുന്ന ലെറ്റർ ഏതാ? ഗ് ഗ് എന്ന സൗണ്ട് വരുന്ന ലെറ്റർ ഏതാ? വിച്ച് ലെറ്റർ? ജി. ഏത് ലെറ്ററാണ്? ജി. ബിഗ് ജി, സ്മോൾ ജി. ബിഗ് ജി, സ്മോൾ ജി. ഗ് എന്നുള്ള സൗണ്ട് വരുന്ന ലെറ്റർ ഏതാ? ജി. സേ ലൗഡ്ലി. ജി. ജി. ബിഗ് ജി, സ്മോൾ ജി. ലുക്ക് ദിസ് പിക്ചർ. ഇവിടുത്തെ പിക്ചർ നോക്കിയേ. എന്താ ഇവിടെ കാണുന്നത്? ഫസ്റ്റ് എന്താ കാണുന്നത്? ഗൺ. ഗൺ എന്ന് പറഞ്ഞാൽ എന്താ? തോക്ക് അല്ലേ. കളിത്തോക്ക് ഉണ്ടാവും, പിന്നെ പോലീസുകാരും പട്ടാളക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഗൺ അതുണ്ടാവില്ലേ. ഗൺ അതിനെന്താ പറയുക? ഗൺ. ഒന്നുകൂടെ പറഞ്ഞേ. ഗൺ. തൊട്ടടുത്ത് എന്താ? ഗ്ലാസ്. നമ്മൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കില്ലേ ഗ്ലാസ്. ഒക്കെ ഗ് സൗണ്ട് വെച്ചിട്ടാണ് വരുന്നത്. ഗ്ലാസ്. ഗൺ. ഗ്ലാസ്. ഗ്രേപ്സ്. ഗേറ്റ്. ഗ്രേപ്സ്. ഗേറ്റ്. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ. ഗൺ. ഗ്ലാസ്. ഗ്രേപ്സ്. ഗേറ്റ്. ഇതൊക്കെ ജി എന്ന് പറഞ്ഞ സൗണ്ടിലല്ലേ വരുന്നത്? ഗ് എന്ന് പറഞ്ഞ സൗണ്ടിലല്ലേ വരുന്നത്? അപ്പോൾ എങ്ങനെ ഔ ക്യാൻ റൈറ്റ് ജി? എങ്ങനെ ജി എഴുതാം? നമ്മൾ സി എഴുതിയില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? അതുപോലെ ഒരു കർവ് ഇടുക, എന്നിട്ട് കൈയെടുക്കാണ്ട് ഉള്ളോട്ട് പോവുക, പിന്നെ തിരിച്ച് പുറത്തേക്ക് വരിക. സ്ലീപ്പിംഗ് ലൈനിൽ പുറത്ത് വന്നിട്ട് പിന്നെ സ്റ്റാൻഡിങ് ലൈൻ.
ഇതിനെന്താ പറയുക ജി ബിഗ് ജി ക്യാപിറ്റൽ ലെറ്റർ ജി ജി ഇനി എങ്ങനെ സ്മോൾ ലെറ്റർ ജി എഴുതുക നമ്മൾ സ്മോൾ ലെറ്റർ എ എഴുതിയിട്ട് നിങ്ങൾക്ക് അറിയില്ലേ അതുപോലെ ഇങ്ങനെ വരിക പിന്നെ താഴോട്ട് വന്നിട്ട് ഇങ്ങനെ വരക്കുക ജി small g small g big g small g ഇത് ഒരുപാട് തവണ നിങ്ങൾ റീഡ് ചെയ്യും ചെയ്യുക റൈറ്റ് ചെയ്യും ചെയ്യുക മനസ്സിലായോ ഓക്കെ അസ്സലാമു അലൈക്കും സി യു അഗൈൻ